ഹലോ എവ്രി വൺ ഞാൻ കൃഷ്ണൻ വെൽക്കം ടു എസ് കെ ബി ഇൻഫോ നമ്മളെന്തിനെക്കുറിച്ചാണ് സംസാരിക്കുക നമ്മളിപ്പോൾ ഒരെ സ്വർണ്ണഗനിണ്ട് പറഞ്ഞാൽ ഇപ്പോൾ ഈ ലോകത്ത് ഏറ്റവും വലിയ സന്തോഷിക്കുന്നത് നമ്മൾ നമ്മളായിരിക്കും അതെന്താ കാരണം വെച്ചാൽ നമ്മൾ രാജാക്കന്മാരെ കാലം തുടങ്ങിയത് മുതൽ ഈ കാലഘട്ടം വരെ സ്വർണത്തിൻ്റെ വാല്യൂ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് സ്വർണത്തിൻ്റെ വില അത്രയ്ക്കും മതിപ്പുറ്റതായിട്ടാണ് ഇന്ന് ലോകത്ത് എല്ലാ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ എന്താ പിന്നെ ഇങ്ങനെ സ്വർണത്തിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നത് രാജാക്കന്മാരുടെ കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെ സ്വർണ്ണത്തിനാണ് ഭയങ്കര വില സ്വർണത്തിനാണ് വില ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് സ്വർണത്തിനെ കുറിച്ച് എന്നാണല്ലോ സംസാരിക്കണത് എന്ന് നിങ്ങൾ കരുതും അപ്പോൾ സ്വർണ്ണത്തിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ഇതിൽ കാരണമുണ്ട് എന്താ വെച്ചാൽ ഇത്രയും ഒരു സ്വർണം ഇന്നും നമ്മൾ ഇന്ത്യ രാജ്യത്ത് ഒരു സ്ഥലത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് വീഡിയോ കാണാൻ പോകുന്നത് നമ്മളെല്ലാവരും കെ ജി എഫ് സിനിമ കണ്ടിട്ടുണ്ട് കെ ജി എഫ് എന്ന് പറഞ്ഞാൽ കോളാർ ഗോൾഡ് ഫീൽഡ്സ് കോളാർ എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ ബാംഗ്ലൂരിൽ നിന്ന് സുമാർ നൂറ് കിലോമീറ്റർ അപ്പുറ ഈ കോളാർ എന്ന് പറഞ്ഞ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പം നമ്മൾ ഇത്രയൊക്കെ പറയപ്പെടുന്ന സ്വർണ്ണഗനി ഈ കോളാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഗംഗാസ് എന്ന് പറഞ്ഞ രാജവംശത്തിൽപ്പെട്ടവരാണ് ഇവിടെ ഈ കോളാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗോൾഡ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് അങ്ങനെ കണ്ടുപിടിച്ച ഉടനെ അവർ അവിടുന്ന് ടണ്ണ് കണക്കിന് സ്വർണം അവിടുന്ന് എടുക്കാൻ തുടങ്ങി ഇത് കൂടി മറ്റുള്ള രാജാക്കന്മാർ ഇവരോട് യുദ്ധങ്ങൾ നടത്താൻ തുടങ്ങി അവസാനം എന്താക്കി ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ചോള വംശത്തിൽപ്പെട്ട തമിഴ്നാട്ടിലെ ചോള രാജാക്കന്മാരെ കൈകളിലേക്ക് ഈ കോളാറെ എത്തി അപ്പം അവരെ കയ്യിൽ കോളാറെത്തിയ ഉടനെ അവരെന്തു ചെയ്തു ഇതിൽ നിന്ന് ഒരുപാട് സ്വർണ്ണങ്ങൾ ഇങ്ങനെ എടുക്കാൻ തുടങ്ങി തമിഴ്നാട്ടിൽ ഒരുപാട് ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിച്ച് അവർക്ക് വീട് സൗകര്യമൊക്കെ എങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അടുത്തടുത്ത് ഈ പാടി മാരിക്ക ഇപ്പോൾ കാണുന്ന പാടിയല്ല ആ പണ്ടൊക്കെ പാടി മാരിക്ക അടുപ്പിച്ച് പുരകളൊക്കെ ഉണ്ടാക്കി ചില കൊണ്ട് പതിനെട്ട് മണിക്കൂർ ചെയ്ത് ഈ ജോലി ചെയ്യിച്ച് അങ്ങനെയൊക്കെ ഒരുപാട് അവിടെ ഉള്ളവർ കഷ്ടപ്പാട് കാര്യങ്ങൾ ദുഃഖങ്ങളൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാടുള്ളവർ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ചോളരാജാക്കന്മാരെ കൈകളിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മൾ കോളാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് അമ്പലങ്ങളൊക്കെ കുറേ ഉണ്ടായി അമ്പലങ്ങളെന്ന് വെച്ചാൽ ഇവർ ഒരുപാട് അമ്പലങ്ങൾ ഉണ്ടാക്കി കോളാറിൽ അങ്ങനെ ഇവർ ഭരണം നടത്തി അവിടെ നിന്ന് ഒരുപാട് സ്വർണ്ണങ്ങൾ സ്വർണം എടുത്തുകൊണ്ട് നിൽക്കുന്നത് പിന്നെ എല്ലാവർക്കും അപ്പം സ്വർണം അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി ചോളരാജാക്കന്മാരും ഗംഗാസും എല്ലാവരും കൂടി ഈ സ്വർണ്ണം ഇവിടെ എടുത്തിട്ടുണ്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലായ ഉടനെ ഇതിന് വീണ്ടും വീണ്ടും ഒരുപാട് യുദ്ധങ്ങൾ നടന്നു അവസാനം ഇത് ആരെ കയ്യിലെത്തിച്ചേർന്നുവെച്ചാൽ ഹൈദർ ഹൈദരലി എന്ന് പറയുന്ന രാജാവിൻ്റെ കയ്യിലാണ് ഈ കോളാറെ എത്തിച്ചേർന്നത് സ്വർണ്ണങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് പിന്നെ കണക്കിന് എടുത്ത് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മളെ ബ്രിട്ടീഷുകാരെ വരവ് ബ്രിട്ടീഷുകാർ വന്ന ഉടനെ എന്താക്കി ഇത് അവർ കൈക്കലാക്കി ഈ സ്വർണ്ണകനി കൈക്കലാക്കി അങ്ങനെ കൈക്കലാക്കി ഇവർ ഈ സ്വർണ്ണകനി കിട്ടിയ ഉടനെ ഇവർക്കിത് എങ്ങനെ ഇവിടെ നിന്ന് സ്വർണ്ണ എടുക്കുക എങ്ങനെയാണ് ഈ നിന്ന് സ്വർണ്ണം എടുക്കൽ എന്നുള്ള കാര്യവും ഇബ്ബൽക്ക് അറിയില്ല അപ്പോൾ അറിയാണ്ടിരുന്ന സമയത്ത് ബെൽ എന്താക്കി ഒരുപാട് പിന്നെ ഈ സ്വർണ്ണം എങ്ങനെ എടുക്കുക എന്ന് ഒരു കുറേ നാട്ടുകാരോട് എങ്ങനെയാണ് സ്വർണ്ണമൊക്കെ എടുക്കൽ നിബൽ ഇങ്ങനെ പോയിട്ട് ചോദിക്കാൻ തുടങ്ങി ചിലർ വന്നിട്ട് സത്യം പറഞ്ഞ് ചിലർ വന്നിട്ട് പിന്നെ ഒന്നും പറഞ്ഞില്ല അപ്പോൾ ഇവർക്ക് എങ്ങനെ എടുക്കൽ എന്നുള്ള ഒരു ഐഡിയ ഇല്ല ഐഡിയ ഇല്ലാണ്ട് നിൽക്കുന്ന സമയത്ത് ഇവർ എന്താക്കി ഒരു അന്നുണ്ടായ ഒരു പത്രത്തിൽ ഒരു ആഡ് കൊടുത്ത് അപ്പോൾ ഇങ്ങനെ കൊളാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ സ്വർണ്ണമുണ്ട് ഇതെങ്ങനെയാണ് എടുക്കലെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവർ ഒരു അന്നത്തെ പത്രത്തിലൊരു ന്യൂസ് കൊടുത്ത് അപ്പോൾ ഇങ്ങനെ ഈ ന്യൂസ് ഇങ്ങനെ പോയി ഇങ്ങനെ എല്ലാവരും എത്തിയിട്ടാണ് അന്ന് മൈക്കിൾ എന്ന് പറയുന്ന ഒരാ ഒരു സായിപ്പിൻ്റെ കണ്ണിൽ ഈ പത്രത്തിലുള്ള ആഡ് പെട്ട് അപ്പോൾ ഇയാൾ എന്താക്കി നേരെ അവിടെ നിന്ന് കോളാറിലേക്ക് വന്ന് കോളാറിൽ വന്ന് ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് നോക്കുമ്പോൾ അവിടെയുള്ള നാട്ടുകാരോട് പോയി അന്വേഷിക്കുമ്പോൾ ഇവർ കാര്യങ്ങൾ പറയുന്നില്ല പിന്നെ ഇവർ എന്താ ചെയ്യുക സായിപ്പന്മാരല്ലേ ബൽ എന്താ ചെയ്യാന്ന് ഇങ്ങനെ സർവേ നടത്തിയാലർ കണ്ടെത്തിയെന്ന് വെച്ചാൽ ഓരോ അൻപത്തേഴ് കിലോ മണ്ണിലും ഒരു ഗ്രാമ സ്വർണം കിട്ടുമെന്നാണ് ബൽക്ക് സർവേ നടത്തിയത് മനസ്സിലാക്കാൻ പറ്റി ബലത് മനസ്സിലാക്കി ഉടനെ ബലെന്താ ചെയ്ത വെച്ചാൽ നേരെ അവിടെയുള്ള നാട്ടുകാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇങ്ങനെ അവരൊരു പരസ്യം നടത്തി ഇങ്ങനെ ഒരു അമ്പത്തേഴ് കിലോയിലും സ്വർണം കിട്ടുന്നതാണ് ഞങ്ങൾ കേട്ടത് അങ്ങനെ സ്വർണം ഉണ്ട് സ്വർണം കൊണ്ടുവന്ന് ഇങ്ങനെ അമ്പത്തേഴ് കിലോയിൽ സ്വർണം കണ്ടുപിടിച്ച് തരുന്നവർക്ക് ഒരു തക്കതായ സമ്മാനം തരാമെന്ന് അന്നുള്ള ബ്രിട്ടീഷുകാർ പറഞ്ഞപ്പം അവിടെയുള്ള നാട്ടുകാരൊക്കെ അടുത്ത ദിവസം നേരം വെളുക്കുമ്പോഴേക്കും ഇവരെല്ലാവരും കൂടി എന്താക്കി ഇവിടെ നിന്ന് കുറേ പിന്നെ അന്നുള്ള പിന്നെ ശരിക്കും പറഞ്ഞാൽ കാളവണ്ടിയാണല്ലോ ആണല്ലോ കാളവണ്ടിയിലോ അതിലും ഇതിലൊക്കെ ആയിട്ട് മണ്ണ് കുറേ നിറച്ച് കൊണ്ടുവന്നു വില മുറ്റത്തിട്ട് അപ്പം ഇവർ സായിപ്പ് എണീച്ച് നോക്കുമ്പോൾ ഇതൊരു അത്ഭുതമായിട്ടാണ് അവൾക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ പിന്നെ പരസ്യം നിരത്തി പിറ്റേന്ന് നോക്കുമ്പോൾ ഒരുപാട് വണ്ടികളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മണ്ണുകൾ നാട്ടുകാർ കൊണ്ടുപോയി മണ്ണ് കൂട്ടിയിട്ടൊക്കെ അല്ലേ അപ്പോൾ ഇവർ ഇതിൽ നിന്ന് എങ്ങനെ സ്വർണ്ണം എടുക്കുക ആണല്ലോ ബിൽക്ക് സായിപ്പുമാർക്ക് ഓർമ്മ അല്ലല്ലോ അപ്പം ഇമ്പലം എന്താക്കി മണ്ണ് കഴുകിയിട്ട് അന്നുള്ള പാത്രത്തിൽ അരിച്ച് കാണിച്ച് ഒരു അമ്പത്തേഴ് കിലോയിൽ അങ്ങനെ സ്വർണ്ണം കിട്ടി എല്ലാവരും കൊണ്ടുവന്ന മണ്ണിലും ഇതിൽ സ്വർണ്ണം ഉണ്ടായിനു അപ്പോൾ അവർക്ക് എന്തായി ഇവൽക്ക് മനസ്സിലായി ഇവിടെ സംഭവം സംഭവമുണ്ട് നമ്മളിവിടെ പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് ഒരുപാട് സ്വർണം ഇവിടുന്ന് നമുക്ക് ഇന്ത്യയിൽ തന്നെ എടുക്കാൻ കഴിയുന്നവർക്ക് മനസ്സിലാക്കി അപ്പം മനസ്സിലാക്കിയതോട് ഇബ്ബലെന്താക്കി യൂറോപ്പ് കൺട്രികളിലൊക്കെ പോയിട്ട് വലിയ വലിയ മിഷനറീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടുന്ന് ആനേനെ വെച്ച് വലിച്ചു കൊണ്ടുപോയി പിന്നെ കൊണ്ടുപോയി മെഷീനൊക്കെ ഫിറ്റ് ചെയ്ത് അന്ന് ആ ആനകളെ വെച്ചാണ് ഈ മെഷീനൊക്കെ വലിച്ചു കൊണ്ടുപോയി അവിടെ ഫിറ്റ് ചെയ്തത് അവിടെ ഒക്കെ നോക്കിയപ്പോൾ ഈ മെഷീൻ പ്രവർത്തിക്കണമെങ്കിൽ കരണ്ട് വേണ്ടേ അപ്പോൾ അങ്ങനെ പോലെ കരണ്ട് പുഴയെന്നെടുത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് പിന്നെ കരണ്ട് വന്നൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ കോളാറ എന്താ വെച്ചാൽ ഈ മിഷീനൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കറണ്ട് വേണ്ടേ അന്ന് കറണ്ട് കണ്ടുപിടിച്ച് കറണ്ട് കണ്ടു സോറി കറണ്ട് കണ്ടുപിടിച്ചാലേ കറണ്ട് കൊണ്ടുവന്ന് അവിടെ ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ട് കറണ്ട് വന്നിട്ട് മിഷീനൊക്കെ പ്രവർത്തിച്ച് ഇവർ ഒരുപാട് മണ്ണൊക്കെ തോണ്ടി അവിടെ നിന്ന് സാധനങ്ങൾ എടുക്കാൻ തുടങ്ങി ടണ്ണ് കണക്കിന് സ്വർണം അവിടെ നിന്ന് എടുക്കാൻ തുടങ്ങി പിന്നെ പിന്നെ പിന്നീട് ഉള്ള കാലഘട്ടത്തിൽ അത് പിന്നെ സാറെന്ന് പറഞ്ഞ സ്ഥലം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിലെത്തിയ ഉടനെ ബലം എന്താക്കി അവിടെയുള്ള ഇതൊക്കെ നോക്കിയിട്ട് സ്വർണത്തിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ എല്ലാം നമുക്കിപ്പോൾ അറിയുന്നതല്ല രാജവംശം ഇങ്ങോട്ട് എല്ലാവർക്കും അറിയപ്പെടുന്ന ആയതുകൊണ്ട് അവിടെ കഷ്ടപ്പെടുന്നവർക്ക് പോരേയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നല്ല രീതിയിൽ അവർക്ക് എല്ലാം ചെയ്തു കൊടുത്ത് പിന്നെ അങ്ങനെ എല്ലാം പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യക്ക് വന്നിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ യുദ്ധം പിന്നെ ബ്രിട്ടീഷുകാർ പോയ സമയത്ത് ഇതിലുള്ള ഒരു വേറൊരു സത്യം എന്താ വെച്ചാൽ ഈ ഇന്ത്യ കടം വാങ്ങാൻ ജവഹർലാൽ നെഹ്റു കടം വാങ്ങാൻ അമേരിക്കയോട് കടം വാങ്ങാൻ നിങ്ങൾക്ക് പണയപ്പെടുത്തി വയ്ക്കാം എന്താ ഉള്ളതെന്ന് ഉള്ള ചോദ്യത്തിന് വരെ കോളാറായിരുന്നു കാണിച്ച അന്ന് കാലത്തിൽ ജവഹർലാൽ നെഹ്റു കടം വരെ വാങ്ങിയെന്നാണ് പറയപ്പെടുന്നത് അത് എന്താണെന്നുള്ളത് നമുക്ക് അത്രക്ക് അറിയില്ല ഞാൻ പിന്നെ ഞാൻ നമ്മൾ അറിഞ്ഞ കാര്യമാണ് നിങ്ങളോട് പറയുന്നത് അങ്ങനെയൊക്കെ വാങ്ങി പറയുന്നത് ഇത്രയും പറയപ്പെടുന്ന കോളാർ ഇന്ന് വന്നിട്ട് ഇത്രയും സ്വർണ്ണകനിയുള്ള ഒരു സംഭവ സ്ഥലം ഇന്ന് വന്ന് പ്രവർത്തനരഹിതമായിട്ട് നിൽക്കുകയാണ് എന്താ വെച്ചാൽ അന്ന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ സാമ്പത്തികമായിട്ട് ഇവർക്ക് കയ്യിൽ സാമ്പത്തികം ചിലവ് ചെയ്യാനുള്ള ഇതില്ലാത്തതുകൊണ്ട് അന്ന് നിർത്തിവെച്ച കൊളാർ ഇന്നും അങ്ങനെ തന്നെയാണ് ഉള്ളതെന്നാണ് പറയപ്പെടുന്നത് ഇതൊക്കെ പറയപ്പെടുന്ന കോളാർ ഭൂമി സ്വർണത്തിൻ്റെ ഖനി ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ച് നിനക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയുന്ന കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് ഷെയർ ചെയ്യുക എൻ്റെ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ ഞെക്കുക വീണ്ടും പുതിയൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്താം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും പുതിയൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ